ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് റെക്കോർഡ്. ഞാൻ ശ്രീകല. അപ്പോൾ അധ്യാപകരുടെ യോഗ്യതാ പരീക്ഷയായ കേറ്ററ്റിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, പാസ് മാർക്കിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അല്ല, പാസ് മാർക്കിനെ ചൊല്ലി ചെറിയൊരു കൺഫ്യൂഷൻ ഈ ഇടയായിട്ട് ഉദ്യോഗാർത്ഥികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു അല്ലെ. നമുക്ക് ഒരുപാട് കോൾസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനെ ക്ലിയർ ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമുക്കറിയാം, കേറ്ററ്റിന്റെ മാർക്ക് എന്ന് പറയുന്നത്, പാസ് മാർക്ക് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്ക് 90, അതുപോലെ ഒ ബി എസ് സി എസ് സി എസ് സി റിസർവേഷൻ ഉദ്യോഗാർത്ഥികൾക്ക് 82 നമ്മളുടെ പാസ് മാർക്ക് അല്ലെ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ റീസെന്റ്ലി എക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു 5% മാർക്ക് ഇളവ് അനുവദിക്കണം എന്ന ആവശ്യവുമായിട്ട് ഒരുപാട് ഹർജി ഹൈക്കോടതിയിൽ എത്തിയിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് അതിന് നടപടികളുടെ ഭാഗമായിട്ട് ഹൈക്കോടതി എന്ത് ചെയ്തു, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിനോട് അതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം ചോദിച്ചിരുന്നു. അപ്പൊ ഇതിനെ ചൊല്ലി മാർക്ക് അളവ് അനുവദിച്ചു എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ സ്പ്രെഡ് ചെയ്തിരുന്നു. നിങ്ങൾ എല്ലാവരും കണ്ടു കാണും, സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല രീതിയിൽ വാർത്ത സ്പ്രെഡ് ചെയ്തിരുന്നു. പക്ഷെ ഇന്നത്തെ തൊഴിൽ വാർത്തയിൽ കൃത്യമായിട്ടുള്ള അതിന്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് കേറ്ററ്റ് ഉദ്യോഗാർത്ഥികൾക്ക്, EWS സെക്ഷനിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 5% മാർക്കിളവ് അനുവദിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഗവൺമെന്റ് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മളുടെ കേന്ദ്ര സർക്കാരിന്റെ പരീക്ഷ, അധ്യാപകർക്കായിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പരീക്ഷയാണ്, കേന്ദ്ര വിഭാഗത്തിന്റെ പരീക്ഷയാണ് സീറ്റഡ് എന്ന് പറയുന്നത്. അപ്പൊ സീറ്ററ്റിന് ഇങ്ങനെ ഒരു ഇളവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ, EWS വിഭാഗക്കാർക്ക് സീറ്ററ്റിലെ മാർക്കിളവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കേറ്ററ്റിൽ അത് അനുവദിക്കാൻ സാധിക്കില്ല എന്നാണ് ഗവൺമെന്റ് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് കൃത്യമായിട്ട് ഇന്നത്തെ തൊഴിൽ വാർത്തയിലുണ്ട്. അറിയാൻ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ അവരിലേക്കൊക്കെ ഈ വീഡിയോ എത്തിക്കുക. അതായത് EWS വിഭാഗക്കാർക്ക് ഇനി നമ്മൾ ആ ഒരു നേരത്തെ പറയുന്ന 5% മാർക്കിളവ് ഉണ്ടാവില്ല. നോക്കിക്കേ, ഇങ്ങനത്തെ ഒരുപാട് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. മാർക്കിളവുകളെ ചൊല്ലിയും സിലബസ് മാറ്റത്തെ ചൊല്ലിയും ഒരുപാട് കൺഫ്യൂസിങ് ടോക്സ് നിങ്ങളുടെ ചുറ്റിനുമുണ്ട്. പക്ഷെ ഇതിലെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കേറ്ററ്റ് കിട്ടില്ല. കേറ്ററ്റിന്റെ മാർക്കിൽ എത്രയെല്ലാം വ്യത്യാസം വന്നാലും ഇല്ലെങ്കിലും കേറ്ററ്റില്ലാതെ നമുക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അത് തീർച്ചയായിട്ടുള്ളൊരു കാര്യമാണ് അല്ലെ. കേറ്ററ്റ് എന്ന് പറയുന്ന ഒരുപാട് അവസരങ്ങളിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ്. അപ്പൊ അതില്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പൊ ഇങ്ങനെയുള്ള കൺഫ്യൂസിങ് ടോക്സ് ഒക്കെ നടന്നോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠനത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ കോൺസെൻട്രേഷൻ മാറ്റാതിരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സെപ്റ്റംബർ അവസാനത്തോടു കൂടി നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. ഏകദേശം നമുക്ക് 45 ദിവസമായിരിക്കും എക്സാമിന് അതിനുശേഷം കിട്ടുക. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നവംബർ മിഡോട് കൂടി അല്ലെങ്കിൽ നവംബർ 3rd week കൂടിയെങ്കിലും നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, പരീക്ഷ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങാം എന്നൊരു ഉദ്ദേശത്തിൽ നിൽക്കുന്നവർ ഒന്നും കൂടി ആലോചിച്ച് നോക്കുക. ഇതൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ പോകേണ്ട ഒരു പരീക്ഷയോ അല്ലെങ്കിൽ അതിനുള്ളൊരു സമയമോ അല്ല ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിലുള്ളത്. കാരണം LPSA UPSA വിളിച്ചിട്ടില്ല, HSA ആണെങ്കിൽ ഫിസിക്കൽ സയൻസ് വിളിച്ചിട്ടില്ല, ഒരുപാട് NCA നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയൊക്കെ നോക്കിയാലും കേറ്ററ്റ് ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് മുന്നിലുള്ള അവസരം ഒരുപാടാണ്. അപ്പോൾ അതിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നമ്മൾ കേറ്ററ്റ് ക്ലിയർ ചെയ്തേ പറ്റുള്ളൂ. ഇനി 90 മാർക്കോ 82 മാർക്കോ ആവരുത് നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ ലക്ഷ്യം എത്രയായിരിക്കണം, 100 120 മാർക്കോ ആയിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. നമ്മളിവിടെ കുട്ടികളോട് എപ്പോഴും പറയും, നിങ്ങൾ എയിം ചെയ്യേണ്ടത് 90 120 എയിം ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 90 എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്ന 82 90 ആവരുത്, 120 തന്നെ ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആ രീതിയിലേക്ക് നമ്മളുടെ പ്രിപ്പറേഷൻ നമ്മൾ മാറ്റിപ്പിടിക്കണം. EWS വിഭാഗക്കാർക്ക് PSC സംവരണം അനുവദിച്ചിട്ടുണ്ട്, PSC പരീക്ഷയിൽ സംവരണം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കേറ്റിട്ട് നിങ്ങൾ ക്ലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ LPSA UPSA വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനിൽ അത് ബെനിഫിഷ്യൽ ആവാനും സാധ്യതയുണ്ട്. കാരണം ഓപ്പൺ കാറ്റഗറി, സാധാരണ നമുക്കറിയാം 50% ആർക്കാണ് ഓപ്പൺ കാറ്റഗറിക്കാണ്, എവിടെ, PSC പരീക്ഷകളിൽ. അതിൽ 10% ആർക്ക് പോവാണ്, EWS റിസർവേഷൻ ഉള്ളവർക്ക് പോവാണ്. ഓക്കെ, അപ്പൊ അതിന് തത്തുല്യമായ രേഖകളും കാര്യങ്ങളും സർട്ടിഫിക്കറ്റും ഒക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്യണം, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് കേറ്ററ്റിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളെയൊക്കെ മാറ്റി നിർത്തുക. ബൈ ഹുക്ക് ഓർ ക്രൂക്ക് നിങ്ങൾക്ക് എന്ത് വേണം, 120 വേണം എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക. അപ്പൊ നിങ്ങൾക്ക് സേഫായിട്ട് സ്മൂത്തായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, 90 പോകാൻ പറ്റും. അപ്പോൾ ഇതിലൊരുപാട് പേരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് ഇംഗ്ലീഷും മാത്സും ഒക്കെ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. എന്ത് തന്നെ ആയിക്കോട്ടെ, നമുക്കിത് പഠിച്ചേ പറ്റുള്ളൂ. ഇപ്പം ഇംഗ്ലീഷ് മാറ്റി നിർത്താൻ നമുക്ക് പറ്റില്ല. LPSA ഇംഗ്ലീഷ് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതൊന്നും നമുക്ക് മാറ്റി നിർത്തി പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല. കേറ്റിട്ട് നിങ്ങൾ എത്ര സ്ട്രോങ് ആയിട്ട് പഠിക്കുന്നോ അത്രയും നിങ്ങളുടെ LP UPക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുക. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ട് പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. കാരണം ഒരുപക്ഷെ നമുക്ക് വളരെ കുറച്ച് സമയമായിരിക്കും ഉണ്ടാവുക. ഇപ്പം നേരത്തെ നിങ്ങൾക്ക് സർവീസിൽ
ഉള്ളവർക്ക് പെട്ടെന്നാണ് ഒരു എക്സാമും ഡേറ്റും എല്ലാം അനൗൺസ് ചെയ്തത്. അതുപോലൊരു സാഹചര്യം നിങ്ങൾക്കും കൂടി വരികയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് എൽ പി യു പി നോട്ടിഫിക്കേഷൻ വരാതിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചു തുടങ്ങുക, ഏറ്റവും എഫക്റ്റീവായിട്ട് തന്നെ പഠിക്കുക, പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക, സിലബസ് കവർ ചെയ്യണം, മോഡൽ എക്സാംസ് എഴുതണം, ഒരുപാട് വർക്ക്ഔട്ട്സ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്ട്സിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം, എല്ലാ സബ്ജക്ട്സും തുല്യ പ്രാധാന്യം കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലോർത്ത് തന്നെ പഠിക്കുക. അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ പുതിയ ബാച്ച്, കേറ്ററ്റിനായിട്ടുള്ള പുതിയ ബാച്ച് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കേറ്ററ്റിന് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ കേരളത്തിൽ പാസ്സായിട്ടുള്ളത് കോമ്പറ്റേറ്റീവ് ക്രാക്കറിലൂടെ തന്നെയാണ്. ഇപ്പം കേറ്ററ്റ് എന്ന് പറയുന്ന ഒരു എക്സാം നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തൊരു എക്സാമാണ്, എങ്കിൽ പോലും വിജയ ശതമാനം നല്ലോണം കുറവുള്ള ഒരു എക്സാം തന്നെയാണ്. പക്ഷെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല വിജയ ശതമാനത്തോടു കൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്, നമ്മുടെ കുട്ടികൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരുപാട് പ്രാവശ്യം വെറുതെ എഴുതുന്നതിനേക്കാളും നമുക്ക് ഒറ്റ പ്രാവശ്യം പഠിച്ചെഴുതാം, തീർച്ചയായിട്ടും അതിനൊരു ഫലം ഉണ്ടാവും. നമ്മുടെ പുതിയ ബാച്ചസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, 8589083568. അതുപോലെ ഇംഗ്ലീഷ് ബുദ്ധിമുട്ടായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നാളെ 19-ാം തീയതി നമ്മളൊരു ഫ്രീ ക്ലാസ് നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലും ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് കോഴ്സിൽ ജോയിൻ ചെയ്ത് തന്നെ പഠിക്കുക, ഉഷാറായിട്ട് തന്നെ പഠനം മുന്നോട്ട് പോവുക, ഇപ്രാവശ്യത്തെ കേറ്ററ്റ് നമുക്കുള്ളതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു സോ മച്ച്.